ഉച്ചന്റെ മുമ്പ് അല്ലെ ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഷോന്റെ മുമ്പ് എല്ലാവരും തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോ ഈ ബാൽക്കണിയിൽ മുന്നോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിപ്പിൽ മരിച്ചതാ, ആ ഇരുന്ന ഇരിപ്പിൽ മരിച്ചതാണ്. അപ്പൊ സ്ക്രീനിലേക്ക് നോക്കി ആറാമ് കാണുന്നതിനിടയിലാണ് മരണം. ചിന്തിക്കണം ചിന്തിക്കണം, എല്ലാവരും ആലോചിക്കണം. ആ മയ്യത്ത് എങ്ങനെ കൊണ്ടുവന്ന്, എങ്ങനെ നൂർത്തിയിട്ടല്ല, കസേരയിൽ ഇരുത്തിയിട്ട്. ആ ഇരുന്ന കസേരയിൽ അതേപോലെ പൊക്കി വേറൊരു കസേരയിലേക്ക് വെച്ചിട്ട് കസേരന്റെ കാല് പിടിച്ചിട്ടാണ് മയ്യത്ത് പുറത്തേക്ക് കൊണ്ടു. മയ്യത്ത് നൂർന്നിട്ടിയില്ല, മയ്യത്ത് ആകെ ഉണങ്ങി വരണ്ടു പോയി. മണിക്കൂറുകൾ ഒരുപാട് പിന്നിട്ടു ആ ഇരുന്നിരിപ്പിൽ, കൈകാലുകൾ നൂരാതെ. ലോകമവസ്ഥ നിങ്ങൾ നോക്കൂ. പാനൂരിനെ സംബന്ധിച്ചിടത്തോളം എന്നും ആ കുടുംബത്തിൽ എങ്ങനെയാണ് ഹറാമായ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തുനിന്ന് മരിച്ചിട്ട് ആ മയ്യത്ത് അവ്വിധം കൊണ്ടുവന്ന് കബറടക്കിയാൽ വലാത്ത മൂത്തുന്ന ഇല്ല അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പടച്ചോൻ പറഞ്ഞ അതിന്റെ എന്താ? എപ്പം മരിക്കുകയാണെങ്കിലും അപ്പൊക്കെ മുസ്ലിമാണോ? എപ്പം മരിക്കുകയാണെങ്കിലും അപ്പൊക്കെ മുസ്ലിമാകണോ? ഒരു ബൈക്ക് ഓവർ സ്പീഡ് പോയിട്ട് ആക്സിഡന്റ് ഉണ്ടായി, അങ്ങനെ മരിച്ചാൽ ആ മരണം പോലും ഒരു സുഖായ മരണമല്ലേ ഇസ്ലാമില്? സൗദി അറേബ്യയിലെ ടണലിന്റെ മുകളിൽ ഷെയ്ഖ് മിനുവാസിന്റെ ഫത്വ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഷെയ്ഖന്മാരുടെ ഫത്വകളുണ്ട്. എന്താ ഫത്വ എന്നറിയോ? 40 സ്പീഡ് പോകേണ്ട ഒരു സ്ഥലം, അല്ലെ 60 സ്പീഡ് പോകേണ്ട ഒരു സ്ഥലം, 80 പോയിട്ട് ഒരാൾ ആക്സിഡന്റ് പറ്റി മരിച്ചാൽ ആത്മഹത്യയുടെ വിധിയാണ്. സെലഫി പണ്ഡിതന്മാര് ആത്മഹത്യ ചെയ്തു. ഒരാൾക്ക് ആക്സിഡന്റ് അയാളുടെ വണ്ടി കൊണ്ടുപോയി ഇടിച്ചിട്ട് അയാൾ മരിച്ചാലോ കൊലപാതകത്തിന് കുറ്റ? മനുഷ്യന്റെ വേഗത കാരണം നോക്കൂ, അല്ല അജലത്തു മിനശൈത്വാൻ, ധൃതി വേഗത അത് പൈശാചികമാണ്. വേഗത പൈശാചികമാണ്, അല്ല അജലത്തു മിനശൈത്വാൻ. അപ്പൊ എന്താണ്, ഒരു ഒരു മുഗ്മിൻ വണ്ടി ഓടിക്കുന്നിടത്ത് പോലും മുഗ്മിനാവണം, മുസ്ലിമാകണം, കിയോതിങ്ങിയവനാകണം. അവൻ അവന്റെ നാടും ലോകവും ചുറ്റുവട്ടമൊക്കെ ഒരു ഓർമ്മ വേണം, ബാക്കിയുള്ളവരെ കുറിച്ച് ഒരു ഓർമ്മ വേണം. ഇപ്പൊ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കുമ്പോ എന്റെ നിന്ന് അങ്ങോട്ട് കടന്നു പോയിക്കോട്ടെ എന്ന് വെച്ചാൽ ഒറ്റ വണ്ടി മുന്നോട്ട് പിടിച്ചാൽ മതി 1.5 മണിക്കൂർ ബ്ലോക്ക് ആകാൻ. അപ്പൊ ആലോചിക്കുന്ന ഒരു മുഗ്മിനായ മനുഷ്യൻ, ഞാനൊരു മുഗ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിമായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആകാൻ പാടില്ല ഈ ഒരു ചിന്ത ഏത് നിമിഷവും. അതുകൊണ്ട് മൂന്നാമധ്യായം സൂറത്തു ആലിമ്രാൻ 102 വചനമാണ്, നിങ്ങൾ മുഗ്മിനുകളായിട്ടല്ലാതെ മരിക്കരുത്, മുസ്ലിങ്ങളായിട്ട് ജീവിച്ച് അല്ലാഹുവിന് തഖ്വയുള്ളവരായിട്ട് മരിക്കുമ്പോ വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അപ്പൊ ഏത് നിമിഷവും മുസ്ലിമായിട്ട് ജീവിക്കാൻ സാധിക്കണം നമുക്ക്. പത്തപ്പിരിയത്ത് സുബൈക്ക് ഒരാൾ സുജൂദിൽ കിടന്നിട്ട് മരിച്ചു. ആദ്യം സുജൂദ് പോയി, ആ സുജൂദൊന്നും ഉയരുന്നില്ല. രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞു ഉയരുന്നില്ല. സലാം വിട്ടി, ആളുകൾ നോക്കുമ്പോ അങ്ങനെ എന്താ എന്ന് പറഞ്ഞ് തൊട്ടു, അങ്ങനെ മറിഞ്ഞു വീണു, അങ്ങനെ മരിച്ചു. ബാഹ്യമായ ആ മരണത്തിന് ഒരു ഇബാദത്തിനിടയിലാണ് മരിക്കുന്നത്, അല്ലെ? ബാഹ്യമായി ബാക്കിയുള്ളവർക്ക് അല്ലയാണ്. പക്ഷെ ബാഹ്യമായി പോലും ഇസ്ലാമല്ലാതെ മരിക്കുക, അല്ലെ? വല്ലാത്തൊരവസ്ഥയല്ലേ അത്? അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഏത് നിമിഷവും എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണം. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഏത് നിമിഷവും എനിക്ക് മരണം വരാമെന്നും എന്റെ റബ്ബെന്നെ പിടിക്കാമെന്നും ആ സമയത്ത് ഞാൻ അള്ളാന്റെ മുമ്പിൽ മുസ്ലിമായിരിക്കണമെന്നും എന്നെ ആര് കണ്ടില്ലെങ്കിലും എന്റെ നാഥൻ എന്നെ കാണുന്നുണ്ടെന്നുമുള്ള ഉന്നതമായ ഒരു ബോധ്യത്തിലേക്ക് ഞാനെത്തണം, നിങ്ങളെത്തണം, നമ്മളിൽ ഓരോരുത്തരും എത്തണം. അങ്ങനെ എത്തുമ്പോൾ മാത്രമാണ് ഒരാളുമില്ലാതെ നമ്മളെ കൺട്രോൾ ചെയ്യും, ഒരാളുമില്ലാതെ നമ്മൾ സ്വയം നിയന്ത്രിക്കപ്പെടുന്നത് അപ്പോഴാണ്. അങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് നമ്മൾ വന്നാൽ ആ വരവ് വല്ലാത്തൊരു വരവായി, ആരും പിന്നെ നമ്മളെ നിയന്ത്രിക്കേണ്ടി വരില്ല, എനിക്ക് മരിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയാൽ. പിന്നെ മരിച്ച് മനുഷ്യരെ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞാൽ പിന്നെ ഒരു റിട്ടേണില്ല, ആരും തിരിച്ചു വരില്ല. മരണം എന്ന് പറയുന്നത് നടന്നാൽ പിന്നെ ഒരു റിട്ടേണില്ല. പള്ളിക്കാട്ടിലെ ഏതൊരു അവസ്ഥയിലും രോഗിയായി ബാപ്പാനെ കൊണ്ടുപോകുക, എത്ര സീരിയസ് ആണെങ്കിലും മക്കൾ എന്തേ മനസ്സിലാക്കുള്ളൂ, ഡോക്ടറെ അടുത്തെത്തി ഹോസ്പിറ്റലിലെത്തി ബാപ്പാനെ ഇൻഷാല്ലാ ഒരാഴ്ച കൊണ്ട് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്കിങ്ങ് എടുത്തുകൊണ്ടുവരാ ബാപ്പാനെ എന്ന് വിചാരിക്കാൻ കഴിയില്ല, ഉമ്മാനെ എടുത്തുകൊണ്ടുവരാ എന്ന് വിചാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഒരു വല്ലാത്തൊരു വിയോഗം.
അതാണ് യഥാർത്ഥത്തിലുള്ള മരണം എന്ന് പറയുന്നത്. ആ മരണം കഴിയുമ്പോ എല്ലാം ഉപേക്ഷിച്ച് അല്ലേ, ദൂരെ യാത്ര പോകുമ്പോ വാതില് ശരിക്ക് പൂട്ടിയിരുന്നോ? ഞാൻ ആ കൊണ്ടുവച്ച 30,000 രൂപയെ ആരെങ്കിലും ഓടി കൊണ്ടിച്ചെടുത്തുണ്ടോവോ? അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കള്ളം കയറുവോ? എന്തൊരു ടെൻഷനാണ്, മരിച്ചു പിരിയുമ്പോ അതൊന്നുമില്ല. 30 കോടി ഉണ്ടെങ്കിലും ആരെങ്കിലും പറയോ? ആരെങ്കിലും ഈ ഭൂമുഖത്ത് പറയോ 30 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 40 ലക്ഷത്തിന്റെ 60 ലക്ഷത്തിന്റെ BMW കാറ് തന്റെ കാർ ഷെഡിൽ കിടക്കുക? അമ്മനീശ്വരൻ, അക്കോടീശ്വരൻ, അയാൾ മരിച്ചാൽ 250 മല്ലിന്റെ തുണിയാ ആ ശരീരത്ത് പൊതിയണ്. ഏയ്, ഞാൻ ഇന്നലെ വരെ 60 ലക്ഷത്തിന്റെ കാറില്ല, അതുകൊണ്ട് നിന്റെ മയ്യത്തൊക്കെ ആറോടൊക്കെ പള്ളിക്കാട്ടിലെ കവറടക്കിയാതി ആരെങ്കിലും പറയോ ഭൂമുഖത്ത്? ഞാൻ സഞ്ചരിച്ച 60 ലക്ഷം കാറ് എന്റേത് മാത്ര, അതിൽ വേറൊരാൾ പോകുന്ന എനിക്കിഷ്ടല്ല, അതുകൊണ്ട് ഇന്റെ മയ്യത്ത് ആ കാറിന്റെ കൂടെ കവറടക്കിയാ മതി എന്ന് ദുനിയാവിൽ ആരെങ്കിലും പറയോ? ഇല്ല. ഗൾഫിൽ പോയി 25 കൊല്ലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വലിയ 2 നില കെട്ടിടം ഉണ്ടാക്കി, 2 നില കെട്ടിടം, വലിയൊരു വീട്, എല്ലാവർക്കും കാണാം ഹൈവേയില്, ആരും മോഹിച്ചു പോകും, എല്ലാ സ്ഥലത്തും ഗംഭീരമായ സംവിധാനങ്ങളാണ്. അങ്ങനെ വീട്ടുകൂടലിൽ നടക്കും, വീട്ടുകൂടലിൽ നടക്കുന്നത് അറിയാനും അനുഭവിക്കാനും എയർപോർട്ടിൽ വന്നിറങ്ങി, അവിടെ വെച്ച് മരിച്ചു. നമ്മൾ വായിച്ചു, എന്താ എത്രയോ കൊല്ലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം, അതിനുണ്ടാക്കിയ വീട്, ആ വീട്ടിൽ കൂടി താനുണ്ടാക്കിയ ബെഡ്റൂമിൽ ഭാര്യയോടൊന്നിച്ച് ഒരന്തി ഉറങ്ങാൻ കഴിയാതെ പോയ മനുഷ്യരെ ഓർത്തിട്ടുണ്ടോ മരണം എന്ന് പറയുന്നത്? മരണം വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കുന്ന മരണം. ഓർക്കണം, ഞാൻ ഏത് നിമിഷവും ഇതാ എന്റെ റബ്ബ് തീരുമാനിച്ച സമയം ഇതാ വന്നിരിക്കുന്നു. ലോഹരിങ്ങനെ ബാങ്ക് കൊടുത്തു, പള്ളിയിൽ വീട്ടിൽ എങ്ങനെ ഇരിക്കുക? വീട്ടിലിരിക്കാണ്. നമ്മൾ അറിഞ്ഞു, നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. ബാങ്ക് കൊടുത്തിട്ട് ചലിക്കാത്ത മനസ്സ് സമയം പിന്നിടുന്നു. അറിയുമോ, അസർ വരെ, അസറിന് മുമ്പ് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിസ്കരിക്കാൻ എനിക്ക് കഴിയും എന്നൊരാൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ഇതാ ഇല്ല, ഇതാ 1:12 ജമായത്ത് ഇറക്കുക, ഒരു തടസ്സവുമില്ല, വീട്ടിലിരിക്കുക, ബാങ്ക് കിടക്കുക, എന്തോ ടിവിന്റെ മുമ്പില്, ക്രിക്കറ്റിന്റെ മുമ്പില, സിനിമന്റെ മുമ്പില, സീരിയലിന്റെ മുമ്പില, 1:30 നിസ്കരിക്കാലോ, 2:00 നിസ്കരിക്കാലോ, കുളിച്ചിട്ട് നിസ്കരിക്കാലോ. കുളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഒരു പക്ഷേ സുബൈക്ക് നിസ്കരിച്ച് കുളിച്ചിട്ടുണ്ടാവണം. എന്നാലും വലിയ ഈങ്ങിയ വസ്ത്രമൊന്നുമല്ല, എന്നാലും മനുഷ്യനെങ്ങനെ പറയിപ്പിക്കാൻ? പക്ഷേ അന്ന് 1:00 ഒരറ്റാക്കിലൂടെ നിന്റെ മരണമല്ല തീരുമാനിച്ചിട്ടുണ്ട്, അത് ലോഹര നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് സുന്നത്ത് നിസ്കരിക്കാൻ നടക്കുമ്പോഴാണെങ്കിൽ അറിയുക, അടുത്ത നിമിഷം എന്റെ മരണം ഇതാ, മരണം നമ്മളോടൊപ്പമുണ്ട് എന്ന ചിന്ത ഉണ്ടായാൽ മനുഷ്യൻ നന്നായി. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലോ? ആ ബോധമില്ലെങ്കിലോ മനുഷ്യൻ ചെയ്യുന്ന ഏതേത് കർമ്മങ്ങളെയും ആ നിലക്ക് യാതൊരു താല്പര്യമില്ലാതെ. അല്ലേ അല്ലേ, ബലിപെരുന്നാളിന്റെ സമയത്ത് ഞാന് ഈദ്ഗാഹിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി. നമ്മൾ അല്ലാഹുവാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി, ജീവിതത്തിൽ പടച്ചോനെ വാഴ്ത്തി, എല്ലാറ്റിനേക്കാളും വലുതാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലൊഹറു പോലെ നിസ്കരിക്കാതെ പുതിയ തിയേറ്ററിന്റെ മുമ്പിൽ സിനിമ കാണാൻ ക്യൂ നിൽക്കുമ്പോ എന്തായിരിക്കും അയാളുടെ പ്രഖ്യാപനം? എനിക്ക് പടച്ചോനെ, ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ നീയാ വലുത്, ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ നീയാ വലുത്, ഹറാമാണ് കാണാൻ പോകുന്നത്. അല്ലേ, ആ ഹറാമ് കാണാൻ ക്യൂ നിൽക്കുമ്പോ, ആ ഹറാമിന് വരി നിൽക്കുമ്പോ ഓർക്കണം, എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന മാധവനും ഞാനും തമ്മിൽ വ്യത്യാസമല്ല, എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ജോസഫും ഞാനും തമ്മിൽ വ്യത്യാസമല്ല, എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ബാലൻ കള്ളുടിച്ചിട്ടുണ്ട്, ഞാൻ അവനേക്കാൾ കുടിച്ചിട്ടുണ്ട്. നല്ല ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഞാനാണ് അവനെ വിളിച്ച് ഈ തിന്മയിലേക്ക് കൊണ്ടുവന്നത്, ഞാൻ എന്തൊരു മോശക്കാരനാണ്, എനിക്കും ബാലനും തമ്മിൽ എന്താ വ്യത്യാസം, എനിക്കും സുരേഷനും തമ്മിൽ എന്താ വ്യത്യാസം, എന്റെ ജീവിതവും ഭാസ്കരന്റെ ജീവിതവും തമ്മിൽ എന്താ വ്യത്യാസം? 10 രൂപ വാങ്ങിയ ഭാസ്കരനും കൊടുക്കൂല, 10 രൂപ വാങ്ങിയ ഞാനും കൊടുക്കൂല, പിന്നെ ഞാനെങ്ങനെ മുസ്ലിമായി, ഞാൻ എന്തിന് മുസ്ലിമായി? തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് തോളോട് തോള് സഫോപ്പിക്കാണ് സിനിമ തിയേറ്ററിൽ, തൊട്ടടുത്ത് നിൽക്കുന്ന ഭാസ്കരൻ, കമ്മ്യൂണിസ്റ്ററും ഭൗതികവാദി കോൺഗ്രസ്സുകാരും എല്ലാം ഉണ്ട് കൂട്ടത്തിൽ, നമ്മളും ഉണ്ട്. എന്നിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പള്ളി കയറിയിട്ട് അല്ലാഹു അക്ബർ, ആർക്ക് വേണം നിന്റെ നിസ്കാരം, ആർക്ക് വേണം നിന്റെ നിസ്കാരം, ആരാണത് സ്വീകരിക്കാനിരിക്കുന്നത്? ആലോചിച്ച് നോക്ക്. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരു സാഹചര്യം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് സമ്പാദിച്ച് പൈസക്കാരായി കളവ് കാണിച്ച് കള്ളം പറഞ്ഞ് ഉള്ള